ഹലോ ഫ്രണ്ട്സ്, പവർ പോയിന്റ് ബേസിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് പവർ പോയിന്റിൽ വിവിധ തരം ഐക്കണുകൾ അല്ലെങ്കിൽ 3D മോഡലുകൾ എങ്ങനെ ഇൻസേർട്ട് ചെയ്യാമെന്ന് നോക്കാം. പവർ പോയിന്റ് പ്രസന്റേഷന്റെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പ്രസന്റേഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൽ പരമാവധി ടെക്സ്റ്റുകൾ ഒഴിവാക്കി പിക്ചേഴ്സ് അല്ലെങ്കിൽ ഐക്കണുകൾ ഉപയോഗിച്ചാണ് പ്രസന്റേഷൻസ് ക്രിയേറ്റ് ചെയ്യുക. സോ ആ ഒരു സന്ദർഭത്തിൽ ഐക്കണുകൾ എങ്ങനെ ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യാമെന്ന് നമുക്ക് പരിചയപ്പെടാം. ഇൻസേർട്ട് ടാബിൽ നിന്നും ഇവിടെ ഐക്കൺസ് എന്നുള്ള ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പവർ പോയിന്റിൽ അവൈലബിൾ ആയിട്ടുള്ള വിവിധ തരം ഐക്കണുകളെ നമുക്ക് കാണാം. ഒന്നുകിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഐക്കൺ ഇതിലുണ്ടോ എന്ന് സെർച്ച് ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ ഇവിടെ ഇതിൽ അവൈലബിൾ ആയിട്ടുള്ള ഓരോ ടൈപ്പുകളും ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓരോന്നിലും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൽ അവൈലബിൾ ആയിട്ടുള്ള ഐക്കണുകൾ ഏതാണെന്ന് കാണാം. അതല്ല എങ്കിൽ നമുക്കിവിടെ സ്ക്രോൾ ഡൗൺ ചെയ്തുകൊണ്ട് മുഴുവൻ ലിസ്റ്റും ഇവിടെ കാണാം. അതിൽ നിന്നും ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു ഐക്കൺ സെലക്ട് ചെയ്യുകയാണ്. അതിനുശേഷം നമുക്ക് ഇൻസേർട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഐക്കൺ നമ്മുടെ സ്ക്രീനിലേക്ക് അപ്ലൈ ആവുന്നതാണ്. ഇനി ഇതിനെ നമുക്ക് വേണമെങ്കിൽ റൊട്ടേറ്റ് ചെയ്യാം, അതല്ല അതിൻ്റെ സൈസ് വേണമെങ്കിൽ കൂട്ടാം. അതിനുശേഷം ഇതിൻ്റെ കളർ വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാനായി ഇവിടെ ഗ്രാഫിക്സ് ഫിൽ എന്നുള്ള ഓപ്ഷനിൽ പോയാൽ നമുക്ക് ഇഷ്ടമുള്ള കളറിലേക്ക് ഇതിനെ മാറ്റാം. ഇതുപോലെ പവർ പോയിന്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഏതൊരു ഐക്കണേയും നമുക്ക് ഇങ്ങോട്ട് ഇൻസേർട്ട് ചെയ്യാവുന്നതാണ്. ഇനി ഒരു 3D മോഡൽ ഇൻസേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഐക്കൺ ഇൻസേർട്ട് ചെയ്തതുപോലെ തന്നെ ഇൻസേർട്ട് ടാബിൽ നിന്നും ഇവിടെ 3D മോഡൽസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ഓപ്ഷൻ ആണ് അവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ദിസ് ഡിവൈസ് ആൻഡ് സ്റ്റോക്ക് 3D മോഡൽസ്. നമ്മുടെ കമ്പ്യൂട്ടറിൽ ഏതെങ്കിലും 3D മോഡൽ സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെ ഇൻസേർട്ട് ചെയ്യാം, അതല്ലെങ്കിൽ പവർ പോയിന്റിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള 3D മോഡൽസ് ഇൻസേർട്ട് ചെയ്യാവുന്നതാണ്. പവർ പോയിന്റിൽ അവൈലബിൾ ആയിട്ടുള്ള 3D മോഡൽസ് ക്ലിക്ക് ചെയ്യുന്നു. സോ ഇവിടെ നമുക്ക് കാണാം ഇതിൽ അവൈലബിൾ ആയിട്ടുള്ള ഡിഫറെൻറ്റ് 3D മോഡൽസ്. ഇതിൽ ആനിമേറ്റഡ് മോഡൽസ് ഉണ്ട്, ആനിമേഷൻ ഇല്ലാത്ത മോഡൽസും ഉണ്ട്. നമുക്ക് ഏത് മോഡലാണോ ആവശ്യം ആ ഒരു മോഡൽ സെലക്ട് ചെയ്യാം. ഈ അനാട്ടമി എന്നുള്ള ഗ്രൂപ്പിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം നമ്മുടെ വിവിധ ശരീരഭാഗങ്ങളുടെ മോഡൽസ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു മോഡൽ ക്ലിക്ക് ചെയ്ത് ഇൻസേർട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു മോഡൽ നമ്മുടെ പവർ പോയിന്റിലേക്ക് ഇൻസേർട്ട് ചെയ്യാവുന്നതാണ്. ഇനി ഈ മോഡലിനെ ഇവിടെയുള്ള ഈ ഹാൻഡിൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് റൊട്ടേറ്റ് ചെയ്യാവുന്നതുമാണ്. 3D മോഡൽ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു വിശദമായ വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇനി ഇവിടെ 3D മോഡൽ വ്യൂസ് എന്നുള്ള ഗ്രൂപ്പിൽ നിന്നും വിവിധങ്ങളായിട്ടുള്ള ക്യാമറ ആംഗിൾസ് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. സോ ഇതുപോലെ ഏത് 3D മോഡൽ വേണമെങ്കിലും നമുക്ക് പവർ പോയിന്റിൽ ഉൾക്കൊള്ളിക്കാം. സോ അത്രയുമായിരുന്നു പവർ പോയിന്റിൽ ഐക്കൺസും 3D മോഡലും ഇൻസേർട്ട് ചെയ്യുന്നതിനെ കുറിച്ചുള്ള വീഡിയോ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. തുടർന്നും ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്നതിനായി ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.